FM, melting point. Hello, yes, കേട്ടോണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എം വിത്ത് മീ ആർ ജെ ശംഭു ഇൻ യുവ. യെസ്, അപ്പോ ഇന്ന് യുവയില് എന്റെ കൂടെ ഉള്ള ദ വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ ഈസ് സുബി. ഹലോ, നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ? അതാണ് മറ്റുള്ള സ്നേഹം. എന്താണ് പുതിയ വിശേഷങ്ങൾ, വാർത്തകൾ? പുതിയ വിശേഷമായിട്ട് പറയാനുള്ള കുട്ടിപ്പെട്ടോളം വീണ്ടും വരുന്നു, അതാണ് ഏറ്റവും വലിയ വിശേഷം. സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നു, അതിന്റെ ഒരു ഹാപ്പിനെസ് എന്തായാലും മുഖത്തുണ്ട്. കുട്ടികളെ ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. തീർച്ചയായിട്ടും കുറച്ച് ഒരു ഒന്നൊന്നര വർഷത്തോളം ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പിന്നെ ഇടയ്ക്ക് കുട്ടിപ്പാചകം എന്ന് പറഞ്ഞ ഇച്ചിരി മുതിർന്ന കുട്ടികളെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ മുതിർന്ന കുട്ടികളെക്കാട്ടിലും കുറച്ചുകൂടെ സ്നേഹം ചെറിയ കുട്ടികളോടല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അതെ. പിള്ള മനസ്സിൽ കള്ളവില്ല, എന്ത് വേണമെങ്കിലും പറയും, തട്ട് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. മുതിർന്നവരാണെങ്കിൽ പറയാൻ പറ്റില്ല, ചിലപ്പോ എന്ത് പറഞ്ഞു നമ്മൾ ചെയ്യുന്നില്ലേ. അതെ, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് പരിപാടി കാണുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം. കാരണം നമുക്ക് ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ മേയ്ക്കാൻ പാടുള്ള ടീംസാണ് ഈ വളരെ കുരുന്നുകൾ എന്ന് പറഞ്ഞ്. ബാക്കിയുള്ളവരുടെ മനസ്സിൽ എന്ത് വന്നാലും ചിലപ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യത്തില്ല. മനസ്സിൽ ദേഷ്യം വന്നു കഴിഞ്ഞാലും അവര് ചിലപ്പോൾ ഷോയിൽ ഒന്നും പറയില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, തുറന്നടിച്ച് പറയില്ല, എന്തും പറയും. ഇതെങ്ങനെ ഒന്നും പറഞ്ഞു? അല്ല, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിള്ള മനസ്സിൽ കള്ളവില്ല, പിള്ളേർ എന്തും ഓപ്പൺ ആയിട്ട് പറയും. അതുകൊണ്ട് എനിക്ക് എന്തും ചോദിക്കാം, അപ്പൊ എന്തിനും ഉത്തരം ഉണ്ടാവും, അവരൊന്നും ഒളിച്ചു വെക്കത്തില്ലല്ലോ. അതെ, അതുകൊണ്ട് തന്നെ പാരന്റ്സിന് നല്ല പണി കൊടുക്കുന്നുണ്ട്. പാരന്റ്സ് ഞാൻ നേരത്തെക്കാളും നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വലിയ പണിയൊന്നും കൊടുക്കുന്നില്ല, വലിയ ക്വസ്റ്റ്യനുകൾ കൊടുക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് കാണുന്നവർക്ക് വലിയ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രസമുള്ളൂ. അല്ല, ആ രസമൊക്കെ ഉണ്ട്. ഫുൾ ഫോർമാറ്റ് മാറ്റിയാണ് വരുന്നത്, 1 hour ഷോ ആണ്. ഓ, 1 hour ഷോ? നേരത്തെ 1/2 hour ഷോ ആയിരുന്നു, കുട്ടികളുടെ ചാറ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത് 1 hour ഷോ ആയിട്ടാണ് പോകുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു ലീഡിംഗ് സെലിബ്രിറ്റീസ് ആരെങ്കിലും ഉണ്ടാവും എല്ലാ ഷോയിലും, എല്ലാ എപ്പിസോഡിലും ഒരു സെലിബ്രിറ്റി ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സെലിബ്രിറ്റി ആയിരിക്കും, അവരും കുട്ടികളായിട്ടുള്ള ചാറ്റുണ്ട്, ഞാനും അവരുമായിട്ടുള്ള ചാറ്റുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊരു കൊഴുപ്പായിട്ട്, അതായത് സെലിബ്രിറ്റീസിനെ ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊരു ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ. ഇപ്പൊ എന്ന് വെച്ചാൽ ടിവിയും ഇതോ സിനിമയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് അറിയാലോ, അങ്ങനെ അറിയാവുന്ന സെലിബ്രിറ്റീസ് ആരാണ്. അതെ, അവർക്ക് വരെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഇപ്പോ കുട്ടികളിലൊക്കെ. സ്പെഷ്യൽ ആയിട്ടുള്ള ഫാൻസ് അസോസിയേഷൻ ആണ്, ഇമിറ്റേഷൻ വരെ ആൾക്കാർ ചെയ്യുന്നുള്ളതാണ്. ഈ വേറെ കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പാരന്റ്സിനെ പണികൾ കൊടുക്കുമല്ലോ, അത് കുട്ടികൾ ഉള്ളു തുറന്ന് പറയുന്നതായിരിക്കും. പാരന്റ്സ് ചിലപ്പം വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറയും, അവിടെ ചെല്ലുമ്പോൾ ചുബിച്ചുണ്ട്, ആട് ഭയങ്കരിയാണ്, നീ ചെല്ലുമ്പോ അത് ചോദിക്കുമ്പോ നീ നോ പറയണം, അച്ഛനമ്മ ഭയങ്കര സ്നേഹത്തിലാണ് പറയാവുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിടും. പഠിപ്പിച്ചു വിടും ഇല്ലേ? ആണോ? പഠിപ്പിച്ചു, പക്ഷെ എന്ത് പഠിപ്പിച്ചു വിട്ടാലും ഉണ്ടല്ലോ, ഞാൻ അതിന്റെ വെളിയിൽ ഇറക്കുന്നു. ഈ പഠിപ്പിച്ചു വിടുന്നതായിരിക്കും ചിലപ്പോ ആദ്യം, അച്ഛനും അമ്മ ഇങ്ങനെ പറയാൻ പറഞ്ഞായിരുന്നു, ഞാനായിട്ട് പറയുന്നില്ല, കുട്ടിച്ചോട് ഒന്നും പറയരുതെന്ന് പറഞ്ഞു, അങ്ങനെ പറയും. പറയരുതെന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആദ്യം പറയുന്നത്. അപ്പൊ നമുക്ക് അധികം പണിയെടുക്കണ്ട, ഇവർ ഓൾറെഡി എന്താ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറയരുതെന്ന്. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല എന്താ പറയാ ഒരു കണ്ടന്റ്. അതെ, അല്ല, ഇതിനെന്തെങ്കിലും നാക്ക് ഉണ്ടോ? അതായത് അവരോട് പറയില്ലെന്ന് പറഞ്ഞത് അവർ വന്നിരുന്നേ ചിലപ്പോ പറയത്തില്ല, പക്ഷെ സുബി നൈസായിട്ട് അതിനെ വളച്ചടിച്ച് എടുക്കും. അതാണ് ചോദിക്കുന്നത്. ഈ കുട്ടികളുടെ അടുത്ത് തലേദിവസം എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യമായിരിക്കില്ല പിറ്റേ ദിവസം, അതായത് തലേദിവസം പറഞ്ഞ ഉത്തരമായിരിക്കില്ല ഒരു ചോദ്യത്തിന് പിറ്റേ ദിവസം പറയുന്നത്. അപ്പോ അന്നത്തെ അവരൊരു ഫ്രഷ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗ്യം കൂടി അനുസരിച്ചിരിക്കും, ഫ്രഷ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചോദ്യത്തിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. അപ്പൊ വീട്ടുകാരനെ എന്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ പഠിപ്പിച്ചതൊന്നും അവരുടെ മൈൻഡിൽ നിൽക്കത്തില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഭയങ്കരമായിട്ട് വാടി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പേടിച്ചിട്ട് ആദ്യം തന്നെ പറയും. അപ്പൊ ഞാനിതല്ല, ഇത് കുഴപ്പമൊന്നുമില്ല, ചോക്ലേറ്റ് ഒരു പഠിപ്പിച്ച കാര്യങ്ങൾ പറയുന്നതിന് കുഴപ്പമുണ്ടോന്ന് പാരന്റ്സിന്റെ അടുത്ത് അവിടെ വെച്ച് ചോദിക്കുമ്പോൾ അവർക്ക് മിണ്ടാൻ പറ്റില്ല, അവര് ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ മനസ്സിൽ കരയോ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പാരന്റ്സ് അടുത്ത് വന്നിട്ട് അങ്ങനെ ചോദിക്കണ്ടായിരുന്നു, അതിപ്പോ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്ത് കുട്ടികൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനത് മാക്സിമം തമാശ രൂപത്തിലാക്കിയിട്ട് ആർക്കും ഒരു ഉപദ്രവം വരാതെ, അതായത് അവർ വീട്ടിൽ ചെന്ന് തിരി വീഴരുതല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അതങ്ങനെ നോർമലാക്കി കളയാറുണ്ട് സാധാരണ നമ്മുടേതായ രീതിയിൽ. കാര്യം നമ്മൾ പിള്ളേർ പറയുമ്പോഴത്തേ അതൊന്ന് വളർത്തിക്കൊടുത്ത് മൊത്തം അങ്ങോട്ട് എടുക്കും. പക്ഷെ എന്നിട്ട് ആർക്കും ഇലക്കും ഉള്ളിലും കേട്ടില്ലാത്ത രീതിയിൽ അങ്ങനെ അങ്ങോട്ട് നമ്മൾ കാരണം ഒരു പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി കൊടുക്കുന്നതുകൊണ്ട് അവരും ഒരു തമാശ മൈൻഡിൽ അത് എടുക്കാറുള്ളൂ. നമ്മൾ ഇതുവരെ ചെയ്തിട്ട് നേരത്തെ ചെയ്തിരുന്നപ്പോഴും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ആരും വന്നു വെച്ചോ അയ്യോ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെയെന്നുള്ള ഒരു സംഗതിയേ വന്നിട്ടില്ല. എന്തോ ഭാഗ്യം. അത് സീരിയസ്ലി അല്ല, അത് അതിനൊരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി പറയുകയാണ്, അച്ഛനും അമ്മയും വീട്ടിൽ ഭയങ്കര സീരിയസ് ആയിട്ട് വഴക്കുണ്ടാക്കും. അത് സത്യം പറഞ്ഞ ഒരു സീരിയസ്
സംഭവമാണ്. പക്ഷെ അതിനെ സുബി എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഹോ അപ്പൊ അപ്പനിട്ട് അമ്മ നല്ല ഇടി വെച്ച് കൊടുക്കുമല്ലേ, അപ്പൊ അവിടെ ഫണ്ണായി. ഇത് ശരിയാണോ? അങ്ങനെ നല്ല രീതിയില് ആ ചേട്ടൻ നല്ലത് നിന്ന് മേടിക്കണ്ടല്ലോ അങ്ങനെ നമ്മളൊരു നോർമൽ രീതിയിൽ കൊടുക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് എന്ന് വെച്ച് കണ്ടോ അവര് ഇടി പിടിക്കുന്നുണ്ട് ശരിയാണോ, അത് ഒരു കുടുംബത്തിൽ ചെയ്യാമോ, അങ്ങനെ ചോദിക്കാറില്ല. ഷോയെ പോയി നമ്മള് ചോദിക്കുന്ന ചേട്ടാ ചേട്ടന്റെ കയ്യിലിരിപ്പുണ്ടോ, ചേച്ചിയുടെ കയ്യിലിരിപ്പുണ്ടോ, ചേട്ടൻ നല്ലത് മേടിക്കുന്നുണ്ടല്ലോ പറഞ്ഞ. അപ്പൊ അവർക്കത് ഒരു ചമ്മലൊരു ഇത്, പിന്നെ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒന്നൊരു കോംപ്രമൈസിൽ എത്തിക്കണം. ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ നന്നാവണം കേട്ടോ, ചേച്ചി ഇന്നത് കൊണ്ടൊക്കെയാണ് ഇതാക്കുന്നത്, ചേച്ചിക്ക് ഭയങ്കര വിഷമമുണ്ട്, അപ്പൊ ചേട്ടൻ ഒന്ന് നോക്കി കണ്ട് നിന്നോളാം, അങ്ങനെയൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കും. ഇപ്പൊ ഒരേ പരിപാടികളിൽ ചെയ്യുന്ന ഒരുപാട് ഹോസ്റ്റുകൾ ഉണ്ട്, വിജേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആങ്കേഴ്സ് ഉണ്ട്. പക്ഷെ സുബി ചെയ്യുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നില്ല വേറെ ആരും ഒന്ന് ലൈക്ക് ഇത്രയും വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. ലൈക്ക് ഹൗ ഐ മീൻ ഇതിനെ എന്തെങ്കിലും പ്രാക്ടീസോ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രാക്ടീസ് ഒന്നുമില്ല. എനിക്ക് കുട്ടികളുടെ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളായിരുന്നു. ഈ ഷോ വന്നപ്പോഴും കുട്ടികളുടെ ഷോ ഇങ്ങനത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ഷോ ആണ്. പിന്നെ ദൈവനിശ്ചയം ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും. ഇപ്പൊ നമ്മൾ എന്ത് വേണ്ടെന്ന് വെച്ചാലും വരാനുള്ളത് മറ്റേ ട്രാൻസ്പോർട്ട് ബസ് പിടിച്ചാണെങ്കിലും നമ്മുടെ കുഴികളുടെ ഇതായിട്ട് എന്റെ മുന്നിൽ അങ്ങ് വന്നു. എനിക്കൊരു ഭാഗ്യം ആ കുഞ്ഞുകുട്ടികൾ കാരണം അങ്ങനെ ഉണ്ടായി, വലിയൊരു ഭാഗ്യം തന്നെ ഉണ്ടായത്. ഒരു ജനകീയത ഉണ്ടായി, കുട്ടികളുടെ കാര്യമായതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായി മാറി അങ്ങനെയൊക്കെ. പിന്നെ ഇതിനെ കുറിച്ച് ഏറ്റവും നല്ല കമന്റ് പറഞ്ഞത് പിഷാരടിയാണ്, ഈ പ്രോഗ്രാം സക്സസ് ആയപ്പോഴത്തേക്ക്. അതായത് നിന്റെ ബുദ്ധിക്കും വിവരത്തിനനുസരിച്ചുള്ള ഒരു പരിപാടി ഇപ്പഴാ കിട്ടിയിരുന്നു. അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് സംസാരിക്കുന്നതിനൊക്കെ കൂടുതൽ നിനക്ക് സംസാരിപ്പിക്കാനാണ് അറിയാവുന്നത്, അതാണ് നീ ആ പ്രോഗ്രാം ചെയ്യാനായിട്ട് നിനക്ക് പറ്റുന്നത്. ലിസണർ ആകാൻ പറ്റുക, നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ പോയിന്റ്, നമ്മൾ സംസാരിക്കുന്ന പോയിന്റ് വളരെ ഫണ്ണുമായിരിക്കും, വളരെ മിനിമൽ ആയിരിക്കും. അതാണ് അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോ പാർട്ട് ടു, ദ സെക്കൻഡ് പാർട്ട് വരാൻ പോവുകയാണ്. എപ്പോഴാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് പറയാം നമ്മുടെ ലിസണേഴ്സിനോട് പറഞ്ഞു. ഡിസംബർ 1st തൊട്ട് വരെയാണ് സൂര്യ ടിവിയില്. നേരത്തെ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് അങ്ങനെ അതുണ്ട്, അല്ലാതെ വേറൊരു സെഗ്മെന്റ് ഉള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടിപ്പട്ടാളത്തിൽ വരുന്ന എല്ലാ കുട്ടികളുടെയും ധാരണ, കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ധാരണ, സുബി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഞാൻ സുബി ചേച്ചിയുടെ അടുത്ത് പറയുവേ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് വന്നായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ റൂട്ട് നമ്മളൊന്ന് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഇതിനകത്തൊരു കുട്ടി കോടതി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഇപ്പൊ ആര് വഴിയാണോ, അച്ഛൻ വഴിയാണോ, അമ്മ വഴിയാണോ, അല്ലെങ്കിൽ രണ്ടുപേരും കാരണമാണോ ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം വരുന്നേ, അത് നമുക്കൊരു ജഡ്ജുണ്ട്, ഒരു കുട്ടി ജഡ്ജുണ്ട്, ഒരു ബെഞ്ച് ക്ലർക്ക് ഉണ്ട്, പിന്നെ വാദിക്കാൻ ഞാനുണ്ട്, അവരെക്കാളും അതുപോലെ കുട്ടിയായിട്ടുള്ള ഞാനുണ്ട്. ഇല്ല, ജഡ്ജിന്റെ കോസ്റ്റ്യൂം മാത്രം, ഞാൻ നോർമൽ കോസ്റ്റ്യൂമിൽ തന്നെ ആ എപ്പിസോഡിൽ തന്നെ ആയതുണ്ട്. എന്നിട്ട് രണ്ട് കോടതിയുടെ ഒരു സെറ്റപ്പ് ഒക്കെ ആണുള്ളത്. എന്നിട്ട് നിർത്തിയിട്ട് ഏത് പ്രശ്നമാണോ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. സഡൻ ആയിട്ട് അപ്പൊ തന്നെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. ഇനി എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കണം, ആ മുമ്പാകെ അത് രണ്ട് കോർട്ടിൽ രണ്ടുണ്ടല്ലോ. അപ്പൊ കുട്ടി നിൽക്കും, അച്ഛനാണെങ്കിൽ അച്ഛൻ, അമ്മയാണെങ്കിൽ അത് അച്ഛനമ്മ. ഇതുവരെ അങ്ങനെയാണ് അങ്ങനത്തെ പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനി അയൽവക്കക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അവരാണെങ്കിലും നമ്മൾ കോടതിയിൽ വിളിച്ച് നിർത്തി നമ്മൾ നല്ല ഫണ്ണി ആയിട്ട് ഉള്ള രീതിയിൽ ആ പ്രശ്നത്തെ കൈയിലെടുക്കും. കുട്ടികളുടെ പ്രശ്നമല്ല, അങ്ങനെയുള്ള സിമ്പിൾ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ആ പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം ഉണ്ടാക്കാനായിട്ട് കുട്ടിക്കോടതിയും കൺഗ്രാറ്റ്സ്, അടിച്ചു പൊളിക്കുക. ഇതേ വൈബ്, ഇതേ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തോന്നുന്നു സുബിനെ എപ്പ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചിരിയിലാണ് എനിക്ക്. ഇപ്പം പലപ്പോഴും പല ആൾക്കാരുണ്ട് ഷോ ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ പോയി, ഷോ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ, കറക്റ്റ് അല്ലേ? പക്ഷെ ഞാൻ സുബിനെ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കീപ് ഇറ്റ് അപ്പ്, ആക്ച്വലി ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ജോബ്. എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ചെയ്യാൻ പറ്റുന്നത്. സോ ഗോഡ് ബ്ലെസ് യു. കുട്ടിപ്പട്ടാളം പാർട്ട് ടു ഒരു വൺ ഹിറ്റായി മാറട്ടെ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി ഒരുമിച്ച് നോക്കാൻ ചാൻസ് വരട്ടെ. എനിക്ക് കുറച്ച് പൊളിച്ചെടുക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ഡീസന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലേ എനിക്ക് അവിടെ ആവുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചൊന്നും പറയൂലെന്ന് അറിയാലോ. ഓക്കേ, ദൈവമേ, ഒരുപാട് കേരളത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും ഒരു പേടി സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? പോടൊന്നു നോട്ടി പോയി അച്ഛനുള്ള മാന്തന്നൊക്കെ.
ഞാൻ പക്ഷെ കടിക്കുകയും മാന്തോ പിച്ചുകയും ചെയ്തില്ല. ഒന്ന് കൊടുക്കേണ്ടി വന്നാ തലക്കെട്ട് റെഡി അത്ര. അപ്പൊ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ശംഭു ആൻഡ് എന്റെ കൂടെ സുബി സുരേഷ് കുട്ടിപ്പാട്ടാളം 2 is coming soon, my chap.